മലയാളി പ്രേക്ഷകർ എല്ലാവരും ഒറ്റുനോക്കിയിരുന്ന ഒരു പ്രധാനപ്പെട്ട കേസിന്റെ വിധിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിധിയായിട്ടില്ലെങ്കിലും ഇപ്പോൾ മുൻകൂർ ജാമ്യം സമർപ്പിച്ച നടൻ സിദ്ദിഖിനെ ഹൈക്കോടതി ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുകയാണ് എന്ന വാർത്ത. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും നേരിടേണ്ടി വന്നിട്ടുള്ളത്. മുൻകൂർ ജാമ്യാപേക്ഷ ഇപ്പോൾ ഹൈക്കോടതി തള്ളി എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയോടെ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. നടൻ സിദ്ദിഖിന് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഈ കേസിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു സിദ്ദിഖിന്റെ ആവശ്യം. എന്നാൽ ഇക്കാര്യങ്ങൾ തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ കേസിൽ അറസ്റ്റ് നടപടി ഉൾപ്പെടെ സിദ്ദിഖ് നേരിടേണ്ടി വന്നേക്കാം എന്നാണ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വാർത്ത. ജാമ്യാപേക്ഷ തള്ളിയതുകൊണ്ട് തന്നെ ഉടൻ വലിയ പ്രശ്നങ്ങൾ തന്നെ സിദ്ദിഖിന് നേരെ ഉണ്ടാകാമെന്നും കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്തേക്കാമെന്ന് നിലയിൽ വരെ പോകുമെന്നും വാർത്തയിൽ പറയുന്നു. ജാമ്യം ലഭിക്കാത്ത സാഹചര്യമാണ് ഇപ്പോൾ സിദ്ദിഖിന് നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ അന്വേഷണത്തിന്റെ ഭാഗമായി തുടർ നടപടികളിലേക്ക് പോകേണ്ടതായി വരും എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്തകളിൽ പറയുന്നത്. സിദ്ദിഖിനെതിരായ കേസ് അന്വേഷണത്തിൽ നിർണായക തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് യുവതി ഉന്നയിച്ച ആരോപണങ്ങളിൽ ബലാത്സംഗ പരാതി ഉണ്ടായിരുന്നില്ലെന്നും സിദ്ദിഖ് ഹൈക്കോടതിയിൽ നിലപാടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് തനിക്കെതിരെ ഇപ്പോൾ ആരോപിക്കുന്നത് എന്നതായിരുന്നു സിദ്ദിഖ് ഏറ്റവും കൂടുതൽ വാദിച്ച വാദം. എന്നാൽ ഇതൊന്നും തന്നെ ചെവി കൊടുക്കാതെ യുവതിയോടൊപ്പം തന്നെ നിൽക്കുകയായിരുന്നു ഹൈക്കോടതി. യുവതിയുടെ ഭാഗത്ത് കുറച്ച് ശരിയുണ്ടെന്ന് കണ്ടെത്തിയതിനാൽ തന്നെയാണ് കോടതി ഇത്തരത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ടാവുക എന്നാണ് പറയപ്പെടുന്നത്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് തനിക്കെതിരെയുള്ളതെന്ന് വീണ്ടും വീണ്ടും സിദ്ദിഖ് കോടതിയിൽ ആഞ്ഞടിച്ചു. അപമാനിക്കുകയെന്ന ലക്ഷ്യമാണ് പരാതിക്ക് പിന്നിലുള്ളതെന്നും പറഞ്ഞിട്ടുണ്ട്. അന്വേഷണവുമായി സഹകരിക്കാമെന്നും സിദ്ദിഖ് മുൻകൂർ ജാമ്യ ഹർജിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ തനിക്ക് ജാമ്യം നൽകണമെന്ന് തന്നെ കേണപേക്ഷിക്കുകയായിരുന്നു കോടതിയിൽ നിന്ന് സിദ്ദിഖ്. അതൊന്നും കേൾക്കാതെയാണ് ഹൈക്കോടതി വേണ്ടി വന്നാൽ അറസ്റ്റ് തന്നെ ഉണ്ടാകുമെന്ന രീതിയിലേക്ക് ജാമ്യാപേക്ഷ തള്ളിയത്. അതേസമയം സിദ്ദിഖിനെതിരെ യുവനടി നൽകിയ പരാതിയിൽ ശക്തമായ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വിളിച്ചുവരുത്തി പീഡിപ്പിച്ചെന്ന പരാതിയുമായി മൊഴി ശരിവയ്ക്കുകയാണ് ഈ തെളിവുകളെന്നും അന്വേഷണ വൃത്തങ്ങൾ അറിയിച്ചു. സിദ്ദിഖിനെതിരായ തെളിവുകൾ ഉൾപ്പെടെ കണക്കിലെടുത്താണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ സിനിമാ മേഖലയെ ഞെട്ടിച്ചുകൊണ്ട് ഒന്നായിരുന്നു അമ്മ ജനറൽ സെക്രട്ടറിയായിരുന്ന സിദ്ദിഖിനെതിരെ ഉയർന്ന ലൈംഗിക അതിക്രമ കേസ്. യുവനടിയാണ് പരാതി സിദ്ദിഖിനെതിരെ നൽകിയത്. 2016 ജനുവരി 28 സംഭവം നടക്കുന്നതെന്നായിരുന്നു യുവനടിയുടെ ആരോപണം. നില തിയേറ്ററിൽ സിനിമാ പ്രിവ്യൂ കഴിഞ്ഞിറങ്ങിയ തന്നോട് തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചു വരുത്തുകയും ബലം പ്രയോഗിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുമായിരുന്നു നടിയുടെ ആരോപണം. 1.5 മാസം നീണ്ട അന്വേഷണത്തിനിടെ പരാതിക്കാരുടെ മൊഴി ശരിവയ്ക്കുന്ന തരത്തിലുള്ള തെളിവുകൾ പ്രത്യേക സംഘത്തിന് ലഭിച്ചതായി തന്നെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് പുറത്തുവരുന്നത്. സിദ്ദിഖിന് തുടർ നടപടികൾ നേരിടേണ്ടി വരും എന്നത് വളരെയധികം പ്രയാസകരമായ ഒരു കാര്യമായി തന്നെ പറയുന്നു. 2 ദിവസത്തിലേറെയായി തന്നെ സിദ്ദിഖിന്റെ കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ അന്വേഷണത്തിലേക്ക് നീങ്ങണമെന്നും പോലീസ് അഭ്യർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് തന്നെയാണ് ഹൈക്കോടതിയിലും ഇത്തരം നിയമങ്ങൾ തന്നെ ഇപ്പോൾ നിൽക്കുന്നത്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.